സമ്മാനത്തിൽ പങ്ക്. ഒരിക്കൽ കൃഷ്ണദേവരായർ തന്റെ കൊട്ടാരത്തിൽ നൃത്തപരിപാടിക്ക് ഏർപ്പാട് ചെയ്തിരുന്നു. ആ സമയത്ത് രാമൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാവൽക്കാരോട് രാമനെ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്ന് ആജ്ഞാപിച്ചു. കൊട്ടാരത്തിൽ ഇന്നൊരു നൃത്തപരിപാടി ഉണ്ടല്ലോ, എന്നെ എന്താണ് മഹാരാജാവെന്ന് ക്ഷണിക്കാഞ്ഞത്? ശരി, സാരമല്ല, അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാവും, നേരിട്ട് അവിടെ പോകാം. കൊട്ടാര കവാടത്തിലെത്തിയ രാമനെ കാവൽക്കാർ തടഞ്ഞു. നിങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ അനുവാദമില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാമനാണ്, കൊട്ടാരത്തിലെ വികടകവി. എനിക്ക് എന്താണ് അനുവാദമില്ലാത്തത്? നിങ്ങളെ മനസ്സിലാകാഞ്ഞിട്ടല്ല, ക്ഷമിക്കണം അങ്ങനേ. നിങ്ങളെ അകത്തേക്ക് അനുവദിക്കരുതെന്ന് മഹാരാജാവിന്റെ ആജ്ഞയാണ്. എങ്ങനെയാണ് അകത്ത് കടക്കുക എന്ന് രാമൻ ആലോചിച്ചു. മഹാരാജാവ് എനിക്ക് ധാരാളം സമ്മാനങ്ങൾ തരാനാണ് ഇപ്പോൾ വരാൻ പറഞ്ഞത്. എന്നെ അനുവദിച്ചാൽ എനിക്ക് കിട്ടുന്ന സമ്മാനത്തിൽ പകുതി നിങ്ങൾക്ക് തരാം. എന്ത് പറയുന്നു? രാമന് മഹാരാജാവ് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ദുരാഗ്രഹം കാണിച്ചു. ശരി, അകത്തേക്ക് പോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം, മഹാരാജാവ് നൽകുന്നതിന്റെ കൃത്യം പകുതി എനിക്ക് തീർച്ചയായിട്ടും തരണം. അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് തരും? വിഷമിക്കണ്ട, അകത്തേക്ക് പോകാൻ അനുവദിച്ചാൽ രാജാവ് തരുന്നതിന്റെ ബാക്കി പകുതി നിങ്ങൾക്ക് തന്നേക്കാം. കാവൽക്കാർ വളരെ സന്തോഷത്തോടെ രാമനെ അകത്തേക്ക് അനുവദിച്ചു. അകത്ത് പ്രവേശിച്ച രാമൻ രാജനർത്തകിയെ ഒരു വടി കൊണ്ട് അടിക്കാൻ ആരംഭിച്ചു. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. നിർത്തു രാമ, എന്താണിങ്ങനെ നൃത്തം ചെയ്യാൻ അനുവദിക്കാതെ ശല്യം ചെയ്യുന്നത്? നിന്നെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത്? ആരവിടെ? കൊട്ടാരത്തിനുള്ളിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചതിന് ഇവന് 100 അടി കൊടുക്കിൻ. ആഹാ, വളരെ ഉത്തമമായ സമ്മാനം മഹാരാജാവേ. അങ്ങ് എനിക്ക് തരുന്ന ഈ സമ്മാനം ഞാൻ 2 കാവൽക്കാർക്ക് ഭാഗിച്ചു നൽകാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും 50 അടിയിൽ വിധം കൊടുത്തേക്കൂ. നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കിയ കൃഷ്ണദേവരായർ കൈക്കൂലി ചോദിച്ചതിന് ആ 2 കാവൽക്കാരെയും ശിക്ഷിച്ചു. ഇത് കണ്ടുപിടിച്ച രാമന് ധാരാളം സ്വർണ്ണ നാണയങ്ങളും നൽകി.